ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലേറ്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്പാനിഷ് ഓംലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്പാനിഷ് ഓംലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് ബട്ടറിൻ്റെ പകരം നമ്മുടെ നോർമൽ കൊക്കനട്ട് ഓയിൽ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ബട്ടർ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ്, ഒരു ചെറിയൊരു ക്യാബേജിൻ്റെ അതിലും ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയൊരു സവോളയും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ നാലൊരു ഭാഗം ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നടച്ച് വെച്ചൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം. ഇപ്പോൾ ദേ നമ്മുടെ ക്യാബേജും ക്യാപ്സിക്കവും തക്കാളിയും ഒനിയനും എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒരു ബൗളിലേക്ക് ഒരു നാല് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഒരു നാല് മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി നമ്മുടെ മറ്റേ പച്ചക്കറിയൊക്കെ വേവിച്ച സമയത്ത് അതിലേക്ക് ഒരല്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അത് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണമെന്നില്ല, നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആയാലും യൂസ് ചെയ്യാം. അപ്പം ബട്ടർ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പം ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി കിടക്കുന്നത് അവിടേക്ക് ആയിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചീസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് മുട്ടയുടെ ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടി ഈ മൊസല്ല ചീസിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അത് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് വരുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് അടിവശം എല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിടണം. പൊട്ടാതെ വേണം തിരിച്ചിടാനായിട്ട്. പൊട്ടാൻ ചാൻസ് ഒരുപാടാണ്. ഞാനിതിപ്പം കറക്റ്റായിട്ട് നമ്മൾ സാധാരണ തിരിച്ചിടുന്ന പോലെ അങ്ങ് തിരിച്ചിടാണ്. അപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പാനും വേറൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിൽ നിന്ന് പതുക്കെ ഈ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഞാനിതിപ്പം ഡയറക്റ്റായിട്ട് അങ്ങ് തിരിച്ചിടാനാണ് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഞാനിതിപ്പം പതുക്കെ പൊട്ടാതെ തിരിച്ചിട്ടത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ അടിഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് പതുക്കെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ മുട്ട പൊരിച്ച് കഴിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് കിഴങ്ങോ ബീട്രൂട്ടോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലൊരു സ്പാനിഷ് ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മുട്ടയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതേപോലൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പം അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലൊന്ന് ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരൊക്കെ കാണും. അപ്പോൾ അവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.